നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ ഇന്ത്യ മഹാരാജ്യം പുറത്തുള്ള ശത്രുക്കളെ പ്രതിരോധിക്കാനും നേരിടാനുമൊക്കെയുള്ള ശക്തി ഇന്ന് ആർജിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത് പാകിസ്ഥാനാവട്ടെ, ചൈനയാവട്ടെ, അല്ലെങ്കിൽ നമ്മുടെ മറ്റേതെങ്കിലും അയൽ രാജ്യമാവട്ടെ, അവരൊന്നും ഇപ്പോൾ നമ്മളെ അധികം ചൊറിയാൻ വരാറുമില്ല. നമുക്ക് ആ കാര്യത്തിൽ വലിയ വേവലാതിയുമില്ല. എന്നാൽ നമ്മുടെ ഇന്ത്യക്കകത്ത് തന്നെയുള്ള ചില കൂട്ടരുണ്ട്, ഭയങ്കര ചൊറിച്ചിലാണ്. എന്ത് നെഗറ്റീവായിട്ട് മാത്രമേ അവർ പ്രചരിപ്പിക്കുകയുള്ളൂ. ആ കൂട്ടത്തിൽ എടുത്തു പറയേണ്ടതാണ് ഇവിടെയുള്ള ചില മാമാ മാധ്യമങ്ങൾ. ആ മാമാ മാധ്യമങ്ങൾ എന്ന് പറയുമ്പോൾ ചില മായിൽ തുടങ്ങുന്ന മാധ്യമങ്ങളുമുണ്ട്. നിങ്ങളെ ഞാൻ ഒരു വാർത്ത കാണിക്കാം. അത് ആദ്യം നിങ്ങൾ കാണുന്നത് വിശപ്പ് അടങ്ങുന്നില്ല, സൂചികയിൽ ഇന്ത്യ വീണ്ടും താഴേക്ക് എന്നതാണ്. ഈ സർവേ എടുത്തത് ഏതോ ഒരു ട്രസ്റ്റ് ഒരു കൂട്ടരാണ്. ആ കൂട്ടർ നിങ്ങൾ ഇനി കാണുന്ന ചിത്രം, കുട്ടികളുമായിട്ടുള്ള ഒരു ഫോട്ടോ നിൽക്കുന്ന ചിത്രത്തിൽ കാണുന്ന ആ ഒരു മൂന്നോ നാലോ പേരടങ്ങുന്ന ഒരു ട്രസ്റ്റ്, അതായത് ഒരു സിനിമയിൽ പറഞ്ഞതുപോലെ ഞാനും അപ്പനും പിന്നെ അപ്പൻ്റെ വെങ്ങൾ സുഭദ്രയും കൂടെ ചേർന്നിട്ടുള്ള ട്രസ്റ്റ് എന്ന് പറഞ്ഞ കണക്ക് ഏതോ ഒരു കൂട്ടർ നടത്തിയ ഒരു സർവേയിലാണ് ആഗോള പട്ടിണി നിലവാരത്തിൽ, അല്ലെങ്കിൽ വിശപ്പിൻ്റെ, ഇന്ത്യ ബംഗ്ലാദേശിനും പാകിസ്ഥാനും ശ്രീലങ്കയ്ക്കും അഫ്ഗാനിസ്ഥാനുമൊക്കെ താഴെയാണെന്ന് പറഞ്ഞ ഒരു വാർത്ത കൊടുത്തിരിക്കുന്നത്. അത് അത്ര വലിയ പ്രാധാന്യത്തോടു കൂടിയാണ് ഇവിടെയുള്ള മുഖ്യധാര മാധ്യമങ്ങൾ കൊടുത്തിരിക്കുന്നത് എന്ന് നോക്കുക. ആഗോള പട്ടിണി സൂചികയിൽ കൂപ്പുകുത്തി ഇന്ത്യ എന്ന് വേറൊരു പത്രം ഭൂപടമൊക്കെ കൊടുത്തുകൊണ്ട് അതിൻ്റെ താഴെയാണ് ഈ ട്രസ്റ്റിൻ്റെ അംഗങ്ങളുടെ, ആ അംഗങ്ങളുടെ പേര് നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവരുടെ അജണ്ട എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതിനെപ്പറ്റി ഞാൻ കൂടുതൽ പറയുന്നില്ല, അത് അതിൻ്റെ വഴിയെ പോകട്ടെ. ഇനി ഇതാ ഞാൻ ആദ്യം കാണിച്ച വിശപ്പടങ്ങുന്നില്ല, സൂചികയിൽ ഇന്ത്യ വീണ്ടും താഴേക്ക് എന്ന ആ വലിയ കോളം വാർത്തയ്ക്ക് വലതുവശത്തായിട്ട് ഒരൊറ്റ കോളം, ചെറിയ കോളം വാർത്തയുണ്ട്. ആ വാർത്ത എന്താണ് എന്ന് ചോദിച്ചാൽ അത് 15 വർഷം ദാരിദ്ര്യ വിമുക്തി നേടി 41.5 കോടി ഇന്ത്യക്കാർ. അതായത് കഴിഞ്ഞ 15 വർഷം കൊണ്ട് 41.5 കോടി ഇന്ത്യക്കാർ ദാരിദ്ര്യ രേഖയ്ക്ക് മുകളിലേക്ക് കയറി എന്ന വാർത്തയാണ് ഇത്. ഈ വാർത്ത വന്നിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും തട്ടിക്കൂട്ട് കൂട്ടർ ഉണ്ടാക്കിയ ഒരു സർവേയിൽ നിന്നല്ല. ആ കൂട്ടർ തന്നെ വെറും 3000 പേരിൽ മാത്രം സർവേ എടുത്തിട്ടാണ് അങ്ങനെയൊരു റിപ്പോർട്ട് കൊടുത്തതെന്ന് ഓർക്കുക. ഈ ചെറിയ വാർത്തയിൽ, ചെറിയ കോളത്തിൽ കാണുന്ന വാർത്ത ഐക്യരാഷ്ട്രസഭയുടെയാണ്, യുണൈറ്റഡ് നേഷൻസിൻ്റെയാണ്. നിങ്ങൾ ഇനി ഒന്ന് ചിന്തിക്കുക, നമ്മുടെ മാധ്യമങ്ങളിൽ വന്ന രണ്ട് വാർത്തയാണ്. ഒന്ന്, ഇന്ത്യയെ താറടിച്ച് കാണിക്കാൻ നെഗറ്റീവായിട്ടുള്ള വാർത്ത, അതവർ വലിയതായിട്ട് കൊടുത്തിരിക്കുന്നു. ആ വ്യത്യാസം മനസ്സിലാക്കണം, അതവർ വലിയതായിട്ട് കൊടുത്തിരിക്കുന്നു. എന്നാൽ യുണൈറ്റഡ് നേഷൻ്റെ വാർത്ത അവർ ചെറിയൊരു കോളം കൊടുത്തിരിക്കുന്നു. ഇവർക്കൊക്കെ ആരോടാണ് കൂറ്? എന്തിനാണ് ഇവർ ഇങ്ങനെ നെഗറ്റീവ് രീതിയിൽ വാർത്ത കൊടുക്കുന്നതെന്ന് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാവുന്നില്ല. എന്ത് സുഖമാണ് ഇവർക്കിതിൽ നിന്ന് കിട്ടുന്നതെന്ന് മനസ്സിലാവുന്നില്ല. നാട്ടുകാരെ അല്ലെങ്കിൽ ജനങ്ങളുടെ തെറി കേട്ടാൽ മാത്രമേ ഇവർക്ക് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റുമോ എന്നാണ് ഇപ്പോൾ ആലോചിച്ചു പോകുന്നത്. ഒരുപക്ഷെ അതൊരു അസുഖമായിരിക്കാം. ഇനി മറ്റൊരു കോമഡി നടന്നു. CPI എന്ന് പറഞ്ഞൊരു പാർട്ടിയുണ്ട്, CPIM അല്ല, CPI. ആദ്യം CPI ആയിരുന്നു, അത് പിന്നെ പിളർന്നാണ് CPIM ആയത്. ഡി രാജീവ് മറ്റാണ് അതിൻ്റെ സെക്രട്ടറി. അവരുടെ പാർട്ടി കോൺഗ്രസ് വിജയവാഡയിലോ മറ്റോ ഇവിടെ നടക്കുകയാണ്. ഒരു MP എന്തോ ഉള്ള ഒരു പാർട്ടിയാണ്, വലിയ പ്രാധാന്യമൊന്നും കൊടുക്കണ്ട. 2024 BJP തൂത്തെറിയും എന്നാണ് ഈ ഡി രാജ പറഞ്ഞിരിക്കുന്നത്. ഡി രാജയെ ഇവിടെ കാനം രാജേന്ദ്രൻ, അതായത് കേരളത്തിലെ CPIയുടെ സെക്രട്ടറി കാനം രാജേന്ദ്രൻ പോലും വില വെക്കുന്നില്ല. ഇവിടുത്തെ സമ്മേളനത്തിന് വന്നിട്ട് ഡി രാജയെ വിളിച്ചിട്ടില്ല. അദ്ദേഹം റെസ്റ്റ് ഹൗസിലിരുന്നു, ഒറ്റയ്ക്കായിട്ട് ഏകനായിട്ട് ഇരിക്കുകയായിരുന്നൊക്കെ പറഞ്ഞ് ഇവിടെ ചില മാധ്യമങ്ങൾ വാർത്ത കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു വ്യക്തി പറയുന്നു 2024 BJPയെ തൂത്തെറിയുന്നു. നമുക്കതിങ്ങനെ വായിച്ച് ചിരിച്ച് കളയാം. വേറെ നിലവിൽ തന്നെ ഒരു MP എന്തോ മറ്റോ ഉള്ള, അതും സ്റ്റാലിൻ്റെ കരുണ കൊണ്ടെന്നോ കിട്ടിയ ഒരു MPയോ മറ്റോ ഉള്ള ഒരു പാർട്ടിയാണ്. ഇടയ്ക്ക് ഇതുപോലുള്ള തമാശകളും വേണ്ടേ, ഇല്ലെങ്കിൽ പിന്നെ എന്തോന്ന് രസം. അടുത്തതാണ് കുറച്ചുകൂടെ നല്ല തമാശയാണ്. അതിൻ്റെ കഥാനായകൻ നമ്മുടെ പിണറായി വിജയനാണ്. അദ്ദേഹം കുറച്ച് ദിവസം പുറത്തായിരുന്നല്ലോ, ഒന്ന് ഓർത്ത് നോക്കുക. അവസാനമായിട്ട് അദ്ദേഹത്തിനെ നമ്മൾ ഇവിടെ കണ്ടത്, അതായത് ഈ വിദേശത്ത് പോകുന്നതിന് മുമ്പ് കണ്ടത്, അദ്ദേഹത്തിൻ്റെ സുഹൃത്തും സഹപ്രവർത്തകനും സർവോപരി അവരുടെ
സെക്രട്ടറിയുമൊക്കെ ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ്റെ ആ ശവസംസ്കാര ചടങ്ങുകളിലാണ്. അപ്പോൾ അദ്ദേഹം അവിടെ കണ്ണൊക്കെ നിറഞ്ഞ് വളരെ വികാരഭരിതനായിട്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും പല മാധ്യമങ്ങളുമൊക്കെ പിണറായിനെ ഞങ്ങൾ ഈ പരുവത്തിൽ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ ഇത്രയും ദുഃഖാർത്ഥനായി കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞ അതേ മാധ്യമങ്ങൾ തന്നെ പിണറായി വിജയൻ വിദേശത്ത് പോയി ആരെയൊക്കെ കണ്ടു, ഏതൊക്കെ രാജ്യത്ത് പോയിട്ട് തിരിച്ച് വന്നിട്ട് രണ്ട് ദിവസമാനൊക്കെ ഇല്ലായിരുന്നു, പിന്നെ കഴിഞ്ഞ ദിവസം വന്നിട്ട് മാധ്യമങ്ങളുടെ മുന്നിൽ ഇങ്ങനെ തള്ളി മറിക്കുമ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് മാധ്യമങ്ങൾ തന്നെ പറയുന്നു ഏറെ കാലത്തിന് ശേഷമാണത്രേ പിണറായിയെ ഇത്രയേറെ സന്തോഷവാനായി കാണുന്നതെന്ന്. ഓർക്കുക, പ്രിയ സുഹൃത്തും സഹപ്രവർത്തകനും ഒക്കെ ആയിരുന്ന ഒരാൾ മരിച്ചു, അതിൻ്റെ സംസ്കാര ചടങ്ങിൽ കരഞ്ഞിരുന്ന വ്യക്തി വിദേശത്ത് പോയി രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴേക്കും വലിയ ആഹ്ലാദവാനായി. എന്ത് മാജിക്കാണ് നടന്നത് എന്ന് മനസ്സിലാവുന്നില്ല. ഇനി ഈ ആഹ്ലാദവാനായ വ്യക്തി വന്നിരുന്ന് തള്ളി മറിച്ചതിൽ ഒന്ന് നിങ്ങളിപ്പോൾ കാണാം. അടുത്ത മൂന്ന് വർഷം യു കെയിൽ 42,000 നഴ്സുമാരെ ആവശ്യമുണ്ട് എന്ന രീതിയിലാണ് പറഞ്ഞത്. യു കെയിൽ 42,000 നഴ്സുമാരെ ആവശ്യമുണ്ടെങ്കിൽ അവിടെ ജോലി ആവശ്യമുള്ള ഇവിടുന്നാണെങ്കിലും വേറെ ഇവിടുന്നാണെങ്കിലും ആളുകൾ ജോലി തപ്പിപ്പിടിച്ച് പൊയ്ക്കോളും. കേരള ഗവൺമെൻറ് അതിന് എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ട് ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇക്കാലം അത്രയും അങ്ങനെ തന്നെയാണ് നടന്നുകൊണ്ടിരുന്നത്. ഇനി അതിൻ്റെ താഴെ ഞങ്ങളൊരു ഇംഗ്ലീഷ് ന്യൂസ് കൊടുത്തിട്ടുണ്ട്. അവിടെ 38,000 നഴ്സുമാരുടെ ഷോർട്ടേജ് ഉണ്ട്, ഈ ഇതേ ഇദ്ദേഹം പറഞ്ഞ ഇതേ യു കെയിൽ നിന്നുള്ളത് വാർത്തയാണ്. അത് ജൂലൈയിൽ വന്ന വാർത്തയാണ്. അതായത് ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് പിണറായി വിജയൻ യു കെ പോയിട്ട് തിരിച്ചു വന്നിട്ട് പറയേണ്ട കാര്യം, ഇവിടെ ഇരുന്ന് പത്രം വായിച്ചാലും മതി ഈ വിവരം അറിയാൻ പറ്റും അവിടെ ഇത്ര നഴ്സുമാരുടെ ഷോർട്ടേജ് ഉണ്ടെന്ന്. അതിനു വേണ്ടിയിട്ട് കാശും മുടക്കി കൂടും കുടുംബം എടുത്ത് കൂടും കുടുംബവും കൊടുക്കുകയെല്ലാം ആയിട്ട് യു കെ ചെന്നിട്ട് കറങ്ങിത്തിരിഞ്ഞ് വന്നിട്ട് അവിടെ ഇത്രയേറെ നഴ്സുമാരുടെ ഷോർട്ടേജ് ഉണ്ട്, നമുക്കിവിടുന്ന് നഴ്സുമാരെ വിടാം എന്ന് പറയാൻ അവിടം വരെ പോകേണ്ട ഒരാവശ്യവുമില്ല. നേരെ ചുവേ പത്രം വായിച്ചാൽ മാത്രം മതി. ഇതേ കണക്ക് തന്നെയായിരുന്നു ജപ്പാനിലും കൊറിയയിലും പോയിട്ട് വന്നിട്ട് തള്ളി മറിച്ചത്. അവിടുന്ന് അത് കിട്ടും, അവരിത് തരാമെന്ന് പറഞ്ഞു, വാഗ്ദാനമുണ്ട് എല്ലാം പറഞ്ഞു. വർഷങ്ങൾ കഴിഞ്ഞു, ഒന്നുമായില്ല. അതേപോലെ തന്നെ ഒരു തള്ളി മറിക്കലാണ് ഇന്നലെയും വന്നിട്ട് പറഞ്ഞു. ഇന്നലെയും വന്നിട്ട് കുറേ വാഗ്ദാനങ്ങളുടെ തലയ്ക്ക് വെളിവുള്ള ഒരാൾ പോലും, ഒരു നിക്ഷേപകൻ പോലും ഈ കേരളത്തിലോട്ട് വരാൻ പോകുന്നില്ല. അദ്ദേഹത്തിൻ്റെ സ്വന്തം മകൾ പോലും ഇവിടെയല്ല കമ്പനി നടത്തുന്നത്, കർണാടകയിലാണ്. അദ്ദേഹത്തിൻ്റെ മകൻ ജോലി ചെയ്യുന്നത് ദുബായിലാണ്. ഈ സ്വന്തം കൂട്ടത്തിലുള്ള സ്വന്തം മക്കളുടെ കാര്യത്തിൽ പോലും ഒരു മാതൃക ജനങ്ങളുടെ മുന്നിൽ കാണിക്കാനില്ലാത്ത വ്യക്തിയാണ് പറയുന്നത് ഈ കേരളത്തിലേക്ക് നിക്ഷേപം അങ്ങ് കുത്തി ഒഴുക്കാൻ വേണ്ടിയിട്ട് ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും വരുമെന്ന്. ഏത് ഒരു ഈർക്കിൽ പാർട്ടി വിചാരിച്ചാൽ പോലും ഹർത്താൽ ഉണ്ടാക്കാവുന്ന, ഈ സംസ്ഥാനം തന്നെ സ്തംഭിപ്പിക്കാൻ പറ്റുന്ന ഈ നാട്ടിലേക്ക് ഏത് തലയ്ക്ക് വെളിവുള്ളവനാണ് നിക്ഷേപം നടത്താൻ വരിക? അത്രയും മാത്രം ചിന്തിച്ചാൽ മതി. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.